അപ്പൊ ഒരു ദിവസത്തെ ഷെഡ്യൂളാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസറിന്റെ സമയമായാൽ കളിക്കുന്ന ആളുകൾ ട്രൗസർ ഒന്ന് നമ്മുടെ മുട്ടിന്റെ താഴേക്ക് ധരിക്കാൻ ശ്രമിക്കണം. മഗ്രിബ് ബാങ്കിന്റെ മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് കളി തുടങ്ങുന്ന സംസ്കാരം ചില നാടുകളിൽ കാണാറുണ്ട്. സ്കൂള് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്ന് 5 മണിക്കും 4:30 തുടങ്ങാൻ പറ്റുന്ന കളികൾ നീട്ടി 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 6 മണിക്കാണ് ബാങ്കിൽ 5:30 തുടങ്ങുന്ന നാടുകളുണ്ട്. ഇവരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? മുസ്ലിം ചെറുപ്പക്കാരെ, മഗ്‌രിബിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് പിടിക്കുമ്പോ ഇങ്ങനെയാണ് പന്ത് തട്ടാൻ നമ്മൾക്ക് കഴിയുന്നത്. ിലേക്ക് വാമോനെ, നിസ്കാരത്തിലേക്ക് വാമോനെ എന്ന് പറയുമ്പോ എങ്ങനെയാണ് നമ്മൾക്ക് അത് ചെവി കേൾക്കാതെ ചെവി കൊള്ളാതെ ഗ്രൗണ്ടിൽ പന്ത് തട്ടാൻ കഴിയുന്നത്? കളിക്കല്ല, അതിന് സിനിമ എതിരില്ലല്ലോ, കളിക്ക് സിനിമ എതിരില്ലല്ലോ. പക്ഷെ ബാഹിന്റെ വെളിയാടങ്ങൾക്ക് മുമ്പ് ഒന്ന് ഫ്രഷായി മഗ്‌രിബിനെ പള്ളിയിലെത്താൻ സമയം കണ്ടെത്തണം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് ഓടില്ല ക്ലബിലേക്ക്. തുറക്കാൻ പോവല്ല, സിനിമ തുറക്കാൻ പോവല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിലുള്ള ടിവി ഉണ്ട്, നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷനുകൾ ആരാണോ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അവരാണ് ആ ടിവിയിലൂടെ കാണുന്ന മുഴുവൻ തിന്മകളുടെയും ഉത്തരവാദി. മക്കൾ ഇരുന്നിട്ട് സിനിമ കാണുകയാൽ ആ ഹറാമ് ഉപ്പയുടെ ആരാണോ കൊണ്ടുവന്നത്, അവരുടെ ഏടിൽ അള്ളാഹു എഴുതി വെക്കുകയാണ്. ഭാര്യ ഇരുന്നിട്ട് സിനിമ കാണുകയാണ്, ആരാണോ ആ ടിവി വാങ്ങിച്ചത്, ആ വാങ്ങിച്ചവന്റെ ഏടിൽ അള്ളാഹു എഴുതി വെക്കുകയാണ്. അങ്ങനെ ഒരു വീട്ടിൽ 5 മക്കളും ഒരു ഭാര്യയുമാണ് ഉള്ളതെങ്കിൽ ആ ഓരോ ആളുകളും ഹറാമ് കാണുന്ന സമയത്ത് ആരാണോ ഇത് കൊണ്ടുവന്നത്, അവരുടെ ഏടിലേക്കും ഈ ഹറാമുകൾ അള്ളാഹു എഴുതിക്കൊണ്ടേ. ശ്രദ്ധിക്കണേ, ഇത് ആരാണോ കൊണ്ടുവന്നത് അവർക്കിത് നിയന്ത്രിക്കാൻ കഴിയണം. ഹറാമ് കാണാതെ നിയന്ത്രിക്കാൻ കഴിയണം, അല്ലെങ്കിൽ കേബിളിന്റെ കണക്ഷൻ ഒഴിവാക്കിയേക്ക്. നല്ല നല്ല നന്മകൾക്ക് എല്ലാം ആ ഒരു ടിവിയിലൂടെ പരിശുദ്ധമായ ഖുർആനാണ് കേൾക്കുന്നതെങ്കിൽ, ഖുർആനിന്റെ തഫ്സീറാണ് കേൾക്കുന്നതെങ്കിൽ, വാദാണ് കേൾക്കുന്നതെങ്കിൽ, ഇൽമുമായി ബന്ധപ്പെട്ട പഠനാർഹമായ വിഷയങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ ആരാണോ കൊണ്ടുവന്നത് അവരുടെ നന്മയുടെ ഏടുകളിൽ അല്ലാഹു നന്മകൾ എഴുതി വെക്കുമെന്നും മുഹമ്മദുർ റസൂലുള്ളാ നന്മയ്ക്ക് തുടക്കം കുറിച്ചാൽ ശേഷം വരുന്ന ആളുകൾ ആ നന്മ ചെയ്യുമ്പോ ആ തുടക്കം കുറിച്ചവൻ അതിന്റെ ഓഹരിയുണ്ട്. ആരാണോ തിന്മയ്ക്ക് തുടക്കം കുറിച്ചത്, ആരൊക്കെയാണോ ആ തെറ്റ് ചെയ്യുന്നത്, ആ ചെയ്യുന്നവരുടെ തെറ്റ് തിന്മയ്ക്ക് തുടക്കം കുറിച്ചവരുമുണ്ട്. അതുകൊണ്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ മുസല്ല ബന്ദ് ചെയ്ത് മുസല്ല നേരെ നമ്മൾ അടച്ച് നേരെ ടിവിയുടെ മുമ്പിലേക്ക് പോവല്ല. ചെറുപ്പക്കാര ക്ലബിലേക്ക് പോവല്ല, ബസ് സ്റ്റാൻഡിലേക്ക് പോവല്ല. അവിടെ ഇരിക്ക്, പള്ളി ഇരിക്ക്, അല്പസമയം കുറെ സമയമൊന്നും ഇരിക്കണ്ട. അരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് നമ്മൾക്ക് പാരായണം ചെയ്യാലോ. وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا നാളെ നമ്മൾ പാരത്രീക ലോകത്തേക്ക് പോകുമ്പോ ആദ്യത്തെ ചോദ്യം നടക്കുന്നത്, ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് ഖബറിലാണ്. മഹാനായ ഉസ്മാൻ തങ്ങൾ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാറില്ല, സിറാത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാറില്ല, അക്ഷറയെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാറില്ല. ഒരു ദിവസത്തെ ദൈർഘ്യം എന്ന് പറയുന്നത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. മഹ്‌ശറിൽ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് കാലിൽ ചെരുപ്പില്ലാതെ ഉപ്പായമില്ലാതെ വിവസ്ത്രരായിട്ട് ബിരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്. ഊരവരെ, ഷോൾഡർ വരെ, ചെവി വരെ, മൂക്കറ്റം വരെ വിയർപ്പിൽ കുളിച്ച ആളുകളുണ്ട്. കോടാനക്കോടി ആളുകളെ ചെമ്പിന്റെ ഭൂമിയിൽ എത്ര വർഷമാണ്? 50,000 വർഷമാണ് അള്ളാഹു നാളെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു മഹ്‌ശറയുടെ കഥ പറയുമ്പോൾ ഉസ്മാൻ തങ്ങൾ കരഞ്ഞിട്ടില്ല. ഉസ്മാൻ തങ്ങൾ കരഞ്ഞത് ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ്. എന്റെ ഉസ്മാൻ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത് അവ്വലു മനാസിലിൽ മിൻ മനാസിലിൽ ആഖിറ
മരിച്ചാൽ ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് അവിടെയാണ്. മരിച്ചിട്ട് ഫസ്റ്റ് കൂടെ അവിടെയാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ടല്ലേ പോവാ. അവിടുത്തെ ചോദ്യവും അവിടുത്തെ അതാപും സന്തോഷവും എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ എന്റെ ആദ്യത്തെ വീട് ആ കബറിൽ രക്ഷപ്പെട്ടാൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ലല്ലോ. ആ കബറിൽ ഞാൻ വിജയിച്ചാൽ എനിക്ക് സിറാത്തിനെയോ എനിക്ക് നാളെ നരകത്തെയോ പേടിക്കാനില്ല. കബറിൽ വിജയിച്ചാൽ പിന്നെ എല്ലാം വിജയമാണ്. കബറിലെങ്ങാനും ഞാൻ പരാജയപ്പെട്ടു പോയാൽ എന്റെ മഹ്ഷറിയുടെ അവസ്ഥ എന്ത്? എനിക്ക് നരകമല്ലേ കിട്ടുക? പിന്നെ എല്ലാം പരാജയമല്ലേ? അതുകൊണ്ടാണ് ഞാൻ കബറെന്ന് കേൾക്കുമ്പോൾ കരയുന്നത്. ആ കബറിന്റെ അസാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. നബി തങ്ങൾ പറയാണ് കബറിന്റെ അസാബിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ. രണ്ടര പേജാണുള്ളത്, 5 മിനിറ്റ് പോലും ആവശ്യമില്ല. ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഖബറിന്റെ അദാബ് ഉണ്ടാവൂല. ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയങ്ങളാണിത്. അള്ളാഹു പറഞ്ഞ വിഷയങ്ങളാണിത്. അതുകൊണ്ട് ഖബറിൽ രക്ഷപ്പെടാൻ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾക്ക് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിഞ്ഞാ പിന്നെ എണീറ്റ് പോവാനാണോ? അല്ല, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 മിനിറ്റ്. എന്തിനേ? സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാം. എന്താണ് സൂറത്തുൽ വാഖിഅയുടെ പ്രത്യേകത? എന്താണ് സൂറത്തുൽ വാഖിഅയുടെ പ്രത്യേകത? അല്ലാഹു ഒരു പക്ഷേ നമ്മൾക്ക് സാമ്പത്തികമായ ഭദ്രത നൽകിയിട്ടുണ്ടാവാം, അനുഗ്രഹം നൽകിയിട്ടുണ്ടാവാം. പക്ഷേ ഏത് സുപ്രഭാതത്തിലാണ് ഒന്നുമില്ലാതെ വെറും കയ്യോടെ മടങ്ങേണ്ടി വരുന്നത് എന്ന് പറയാൻ പറ്റൂലല്ലോ. അള്ളാഹു സമ്പാദ്യങ്ങൾ നൽകി, വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ നൽകി, ബിസിനസ് സാമ്രാജ്യങ്ങൾ നൽകി. പക്ഷേ നമ്മൾ ഉറപ്പിക്കാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ നമ്മുടെ മരണം വരെ അത് നിലനിൽക്കുമെന്ന്. എത്ര ആളുകളാണ് വലിയ വലിയ കോടീശ്വരന്മാർ, വലിയ വലിയ കോടീശ്വരന്മാര് ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ, വീടില്ലാതെ, തന്റെ ഫ്ളാറ്റ് വിറ്റിട്ട്, തന്റെ കടകൾ വിറ്റിട്ട്, തന്റെ വീട് വിറ്റിട്ട്, ആരാരും അറിയാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ കോടീശ്വരന്മാരറിയാ, വലിയ വലിയ മുതലാളിമാർ എത്രയോ ആളുകൾ അറിയാ, ഗൾഫ് രാജ്യങ്ങളിൽ ഉന്നതമായ ബിസിനസ് ഉണ്ടായിരുന്ന ആളുകൾ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഒന്നും നൽകാതെ അള്ളാഹുയാണ് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒതുക്കുന്നുണ്ട്. ിയാമന്നെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. എത്ര വലിയ മണിമാളികയുടെ മുകളിൽ കയറിയാലും ഒരു സുപ്രഭാതത്തിൽ യാചിച്ചു നടക്കുന്ന ബഖറായി യാചകനാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയുമെന്ന് നമ്മൾ വിചാരിക്കണം. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികാവസ്ഥ സുസ്ഥിരമല്ല, അത് എപ്പോഴും മെജേക്ഷണനല്ല, അനന്തമല്ല. ഏത് സുപ്രഭാതത്തിലും നഷ്ടപ്പെട്ടേക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഖത്തറിന്റെ പ്രശ്നം വന്നപ്പോ, ഖത്തറിന്റെ പ്രതിസന്ധി വന്നപ്പോ, ഖത്തറിന്റെ ഉപരോധം വന്നപ്പോ എത്ര വലിയ വലിയ മുതലാളിമാരാണ് കോടിക്കണക്കിന് രൂപകൾ ബ്ലോക്കായി നിൽക്കുന്നത്. ബിസിനസ്സുകൾ പരസ്പരം കൈമാറാൻ കഴിയുന്നില്ല. UAE നിന്ന് ഖത്തറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്ന ബിസിനസ്സുകൾ ഒന്ന് പോലും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാതെ, ട്രാൻസ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ കഴിയാതെ അവിടെ ബാക്കിയായി നിൽക്കുന്ന എത്ര എത്ര കോടിക്കണക്കിന് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ ആളുകളുണ്ട്. വെറും കൈയോടെ അങ്ങനെയുള്ള ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ വന്നത് വെറും കൈയായിട്ടല്ലേ, ഇനി പോകുന്നതും വെറും കൈയായിട്ടല്ലേ, ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോവാനില്ല. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഇത് പടച്ചെറുപ്പ് പിടിച്ചു വെച്ചാൽ മറ്റൊരു വഴിയിലൂടെ ഇൻഷാ അല്ലാഹ് അള്ളാഹു തരും. അള്ളാഹു അവർക്കത് നൽകുമാറാവട്ടെ, അള്ളാഹു അവർക്കത് നൽകുമാറാവട്ടെ. പറഞ്ഞു വരുന്നത് എത്ര വലിയ കോടീശ്വരന്മാരായാലും ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ 5 പൈസ പോലും കയ്യിലില്ലാതെ യാചകരായി മാറിയേക്കാം. ഇന്നലെ രാവിലെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സ്ത്രീകളെ ഒരു ജ്വല്ലറിയുടെ മുമ്പിൽ കാണുകയുണ്ടായി. എത്രയോ ലക്ഷങ്ങളാണ് ജ്വല്ലറിക്ക് ഷെയർ നൽകിയത്. പാഠം പഠിക്കൂല നമ്മുടെ ഉമ്മമാര്, പറയാതിരിക്കാൻ വയ്യ ഉമ്മമാരെ, ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാർ അധ്വാനിച്ച് വിയർപ്പ് നീര
ആക്കി പറഞ്ഞേക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് 5, 10, 15 ലക്ഷങ്ങളെ 50 ലക്ഷങ്ങളൊക്കെ കണ്ട ജല്ലടുകളിലേക്ക് നൽകുകയാണ് ഷെയറിന് വേണ്ടിയിട്ട്. മാസത്തിൽ 10,000 തരാം, മാസത്തിൽ 15,000 തരാം, 20,000 തരാമെന്ന സുഖമന വാഗ്ദാനങ്ങളുമായി എന്നിട്ടോ 4-5 പ്രമുഖരായ ആളുകൾ കോടിക്കണക്കിന് രൂപയുമായി മുങ്ങിയിട്ട് ഒന്നുമില്ലാത്ത ആളുകൾ കടം പോലും വാങ്ങിച്ചിട്ട് 10 ലക്ഷം നൽകിയവരുണ്ട്, 25 ലക്ഷം നൽകിയവരുണ്ട്. എന്നിട്ടും പാഠം പഠിക്കാത്ത സമൂഹം ഇന്നലെ ഒരു ജ്വല്ലറി പൂട്ടിക്കിടക്കുകയാണ്. ഒരു നയാ പൈസയുടെ പൊന്നു പോലും അതിനില്ല. ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് രൂപകൾ നൽകിയിട്ടുണ്ട്, അവരൊക്കെ കൈമലർത്തുകയാണ്. ഇനി എന്ത് അതിനടുത്ത് കൊടുക്കാൻ കയ്യിൽ തുകയില്ല. അങ്ങനെ ഒരുപാട് ജ്വല്ലറികൾ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോ അതിലേക്ക് ഷെയറിടുന്ന ആളുകൾ എന്റെ വെറുതേക്ക് വരികയാണ്. അതിന്റെ കണക്ക് സഹിതം ഓരോ ആഴ്ചകളിൽ ഇത്ര, ഓരോ മാസങ്ങളിൽ ഇത്ര പലിശയാണെന്നറിഞ്ഞിട്ടും വെറുതെ കിട്ടുമ്പോൾ കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കാൻ തയ്യാറാകുന്ന ഉമ്മമാരെ സുപ്രഭാതത്തിൽ ഒന്നുമില്ലാത്ത ആളുകളാക്കി മാറ്റുന്നത് അല്ലാഹുവാണ് എന്ന ബോധം നമ്മൾക്കുണ്ടാവണം.